വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക മലയാള സിനിമയിലെ എക്കാലത്തെയും അതുല്യെന്നായിക കെ പി സുലിതയുടെ വിയോഗ വാർത്ത ഇന്നലെ സോഷ്യൽ മീഡിയയിലും ആരാധകരും ഞെട്ടലോടെയാണ് കേട്ടറിഞ്ഞത് തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു കെ പി സുലിത എന്നും കെ പി സു ലളിത ചേച്ചി മരിച്ചത് ഞങ്ങൾക്കൊട്ടും താങ്ങാനാവുന്നില്ലെന്നാണ് പല ആരാധകരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് മാത്രമല്ല ഒരുപാട് നാളത്തെ അസുഖത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നം വളരെ മോശമായിരുന്നു പിന്നീട് മകന്റെ ഒപ്പം എറണാകുളത്തെ വീട്ടിലേക്ക് താമസം മാറിയെങ്കിലും ആരോഗ്യനിലയിൽ വളരെ മോശം അവസ്ഥയിൽ തന്നെയായിരുന്നു കെ പി സി ലളിതയുടെ മരണ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ആ രാത്രി തന്നെ ദിലീപും കാവ്യയും അവസാനമായി കെ പി സി ലളിതയെ ഒരു നോക്ക് കാണാൻ ആ രാത്രി തന്നെ വീട്ടിൽ ഓടിയെത്തുകയായിരുന്നു മഞ്ജു പിള്ള രചന നാരായണകുട്ടി സരയു എന്നിവരും ആ രാത്രി തന്നെ ഉണ്ടായിരുന്നു രാവിലെ ആയിരുന്നു മമ്മൂട്ടി രാവിലെയായിരുന്നു മമ്മൂട്ടി എത്തി പത്ത് മിനിറ്റിനു ശേഷം തൃപ്പൂണിത്തര ലായം ഓഡിറ്റോറിയത്തിൽ കെ പി സി ലളിതയുടെ ഭൗതിക പൊതുദർശനത്തിന് വെക്കും രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് പൊതുദർശനത്തിന് വെക്കുക മമ്മൂട്ടിക്ക് വേണ്ടിയായിരുന്നു കാത്തിരുന്നത് തുടർന്ന് ഉച്ചയോടെ മൃതദേഹം വടക്കാഞ്ചേരിയിലെ വീട്ടിലെത്തിക്കും ഇന്നലെ രാത്രി പത്തേ മുക്കാലോടു കൂടിയാണ് കെ പി സു ലളിത അന്തരിച്ചത് ഞങ്ങൾക്കൊന്നും താങ്ങാനാവുന്നില്ല കെ പി സുലിതയുടെ വിയോഗം എന്നായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും അടക്കം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് രാമപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു മഹേശ്വരിയമ്മ എന്ന ലളിത ജനിച്ചത് കെ പി സുലിത ആരോഗ്യനിലയിൽ വളരെയധികം മോശം അവസ്ഥയിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ പോലും എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു പല മലയാളി പ്രേക്ഷരും പ്രാർത്ഥിച്ചത്